ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു എന്താ പറയുക, രാത്രി പുറത്തു പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്ത വീഡിയോ ആണ്. എന്നും പോലൊക്കെ ഉണ്ട്, പക്ഷേ വീടെടുക്കാൻ ഭയങ്കര മടിയാണ്. വീഡിയോ എടുക്കും, പക്ഷേ അത് എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. വീഡിയോ ഇടലിപ്പോൾ കുറവാണ്. അപ്പോൾ ഇത് രാത്രി അവിടെ എവിടെയോ ഇവിടെ അടുത്ത് പോയാൽ നല്ല ഫ്രഷ് ഫുഡ് കിട്ടും, അല്ല ഫിഷ് കിട്ടും എന്നപ്പോൾ അവിടെ പോയതാണ് കേട്ടോ. നല്ല പിടിച്ചുകൊണ്ടിരുന്ന മാതിരി നല്ല ഫിഷ് കിട്ടുന്ന പോയതാണ്. പക്ഷേ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് സമയം ആയിട്ടില്ലേന്നാണ്. ഞങ്ങൾ തിരിച്ച് പോന്നു, കിട്ടിയില്ല. ഇത് 2 മണി സമയം കേട്ടോ. മോൻ കളിക്കുന്നുണ്ടല്ലേ. 2 മണി 2.5 സമയം അത് രാത്രിയിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു കുട്ടികളൊക്കെ കളിക്കാനുള്ള ഒരു പാർക്കിൻ്റെ അപ്പോൾ അവിടെ കയറിയതാണ്. നല്ല അടിപൊളി പ്ലേസാണ് ഇത്. നല്ല എന്താ പറയുക, പകലൊക്കെ പോകുകയാണെങ്കിൽ നല്ല സ്ഥലമാണ്. പക്ഷേ അതിന് അവിടെ പോയിട്ട് പകലുള്ള വീഡിയോ എടുക്കുക കേട്ടോ. രാത്രിയിലാണ്, രാത്രി വെച്ചാൽ ഞാൻ പറയാം, ശരിക്ക് വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കേട്ടോ വീഡിയോ കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇത്തപ്പഴ പനപ്പനയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. മോന് ഞങ്ങൾ ഉറങ്ങിയതാണ്. ഉറങ്ങിയപ്പോൾ നിൽക്കാൻ്റെ കൂട്ടുകാരൻ വിളിച്ചത് ഇങ്ങനെ പോകുന്നുണ്ട് വരുന്നുണ്ട്, അതുമ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അവിടെ അബുദാബി ഞങ്ങൾ നിൽക്കുന്നിടത്ത് കുറച്ചും കൂടെ ദൂരം കേട്ടോ. ഒരു 10-50 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു മീൻ കിട്ടുമെന്നൊക്കെ കരുതിയിട്ട്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ പാർക്കുള്ളത്. അവിടെയൊക്കെ കയറിയിട്ട് സമയമ്പത്തേക്ക് അങ്ങ് എത്താന്നുള്ള കണ്ടീഷനിൽ പോയതാണ്. പക്ഷേ അവിടെ എത്തിയിട്ട് 3:30 ഞങ്ങൾ അവിടെ എത്തി ഫിഷൊക്കെ വരുന്ന സ്ഥലത്ത്. പക്ഷേ ഞങ്ങൾക്ക് 5:30 ആകുമ്പോഴാണ് അത് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇങ്ങനെ നല്ല സ്ഥലമാണ്, നല്ല കുട്ടികൾ കളിക്കാൻ. അതിൻ്റെ സൈഡിലായിട്ട് പാർക്കൊക്കെ, അല്ലെങ്കിൽ ഇതില്ലെന്താ പറയുക, പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട്, ഈ പാർക്കിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ റോഡ് വരണ്ട കൊടുത്തേക്കത്. 2 സൈഡിൽ ഇങ്ങനെ മരങ്ങൾ കണ്ടിട്ട്, അപ്പോൾ അവിടെ പാർക്കിൽ നടക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ നടക്കാനുള്ള എത്രയോ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ളൊരു വഴിയാട്ടത്. കണ്ടിലേക്കൊക്കെ അവിടെ കിടക്ക് ഉറക്കം വന്നിട്ട്. മോനൊരു കുഴപ്പമില്ല, മോനെ ഉറക്കത്തെ എണീച്ചിട്ട് പിന്നെ ഫുള്ള് കളിയാണ്. ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ പോകുന്ന ഇഷ്ടമില്ല, ഞാൻ നടന്ന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സമയം പുറത്തിറങ്ങിയാൽ രാത്രി എത്ര സമയം നമുക്ക് അറിയാൻ പറ്റില്ല. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദൂരമാണ്. കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട മരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ല. പിന്നെ അവിടെ കണ്ടൊരു ബിൽഡിംഗ് അല്ല, അങ്ങനൊരു ബിൽഡിങ് സൂം ചെയ്ത് ഇതല്ല, വേറെ അങ്ങനെ ആദ്യം കാണിച്ചൊരു വീഡിയോ അല്ല. അത് പൈനാപ്പിൾ ബിൽഡിംഗ് എന്നായി പറയാമെന്ന്. രാത്രി നല്ല ഭംഗിയാണ് കാണാൻ, ലൈറ്റൊക്കെ ഇട്ട്. ശരിക്കും അടുത്ത് പോയി നോക്കുമ്പോൾ പൈനാപ്പിൾ പോലെ തന്നെ ഉണ്ട്, ഇങ്ങനെ മുള്ളു പോലെയൊക്കെ ആയിട്ട്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മക്കളിങ്ങനെ കളിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ കൂടി അതൊക്കെ അടച്ച് ഇങ്ങനെ അടക്കമല്ല, ഇങ്ങനെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റാത്ത രീതി ഇട്ടിരുന്നു. എന്നിട്ട് മോന് കരഞ്ഞിട്ട് എന്നൊക്കെ എന്നെ കൂട്ടുകാരൻ്റെ മോനുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഇങ്ങനെ ഉള്ളിൽ കയറിയാണ് സെക്യൂരിറ്റിയൊക്കെ വന്ന്. ഒന്നും പറഞ്ഞൊന്നുമില്ല, മക്കൾ കരഞ്ഞിട്ട് കയറിയവണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങോട്ട് പിന്നെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങാനല്ല പറഞ്ഞത്, അതിനുള്ളൊന്ന് നടക്കുക കളിക്കുക ചെയ്തു. പക്ഷേ അതിനുള്ളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതല്ല, എന്ത് ഭംഗിയാ രാത്രി കാണാനറിയാം. നല്ല രസമാണ്, ഇങ്ങനെ ഫുള്ള് അവിടെ ഇവിടെ മരങ്ങളൊക്കെ ആയിട്ട്, ചെറിയ ലൈറ്റൊക്കെ ആയിട്ട് ഫുള്ളിങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ മരവും പനയും, പിന്നെ എന്താ പറയുക, വേറെ എന്തോ ഒരു മരം ഉണ്ട്. എന്താ മരം, തണുപ്പിനായിട്ടുള്ള മരങ്ങളാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ബിൽഡിംഗ് അതുകൊണ്ട് അങ്ങ് കാണുന്നുണ്ടല്ലേ, അതിൻ്റെ അടുത്ത് കൂടെ ഞാൻ പോയിരുന്നു. പക്ഷേ ആ വീഡിയോ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ കിട്ടില്ലല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. വീഡിയോ എടുത്താലും വീഡിയോ ഉണ്ടെങ്കിലും ഇടാന്ന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് വീഡിയോ ഇടൽ കുറവാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഫോണൊക്കെ മെമ്മറി ഫുള്ളായിട്ടുള്ളത് കണ്ടില്ല. ആ ബിൽഡിങ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, അടുത്തെത്തുമ്പോൾ നല്ല ഇപ്പോൾ ശരിക്കും പൈനാപ്പിൾ പോലെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഫുള്ള് നിലത്തൊക്കെ പച്ച പുല്ലൊക്കെ ആയിട്ട് നമുക്കൊക്കെ കളിക്കാനും ഓടിയാൽ വീണാലും കൈയും കാലും ഒന്നും മുറിയാത്ത രീതിയിൽ ഇങ്ങനെ സെറ്റ് പുല്ല് നന്നായിട്ട് പുല്ലൊക്കെ വെച്ചിട്ട് നല്ല ഇതായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ മക്കൾ കയറിയിട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പണ്ടായിരുന്നു ഞാൻ പറഞ്ഞവർ.
പിന്നെ കണ്ടില്ലേ ഈ രണ്ടീ പാർക്കിൻ്റെയും പിന്നെ അങ്ങ് കുറച്ചൊരു മാന്ത കുറച്ച് സ്ഥലമുണ്ട് കണ്ടായിരുന്ന പിന്നെ നടുക്ക് വെള്ളം കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ പകലൊരു 4 മണി സമയത്തൊക്കെ പോയാൽ നല്ല രസമാണ് ഒരു രാത്രി 9 മണി വരെയൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് മനസ്സൊന്ന് ഫ്രീ ആവും ഇങ്ങനെ നടന്നാൽ എന്താ കുറേ സമയം നടക്കാനുള്ള ദൂരമുണ്ട് ബാക്കി ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ഫാമിലി എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വേറെ ആരെയും കണ്ടിട്ടൊന്നുമില്ല വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ ദൂരെ നിന്നുള്ള കാഴ്ച കാണാൻ എന്ത് ഭംഗിയല്ലേ നല്ല രസമാണ് രാത്രി ഇങ്ങനെ നടക്കാൻ കേട്ടോ ചെറിയ തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇപ്പം ഇവിടെ തണുപ്പാട്ടോ നല്ല തണുപ്പാണ് ഇവിടെ രാത്രി പുറത്തിറങ്ങാനൊന്നും കഴിയൂല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ച് വീശു എനിക്ക് വന്നവടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കാല് കിടച്ചാലോ കണ്ടത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ റോഡിൽ ഇങ്ങനെ നടന്ന് പോകുമ്പളേ നല്ല ഭംഗിയുണ്ട് ആകാശം കാണാം അപ്പോൾ അത് ചെറിയൊന്ന് ചെറുതായിട്ടൊന്നൊരു വീഡിയോ എടുത്താൽ കേട്ടോ മേഘങ്ങളൊക്കെ കണ്ടില്ല രാത്രി ഒരു 2-3 മണി സമയമാണത് നല്ല ഭംഗിയാണ് തെളിഞ്ഞ ആകാശത്ത് ഇങ്ങനെ അതിവിടെ മേഘങ്ങളോ എന്താ പറയുക അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയി തിരിച്ചു പോകുന്നു ഒന്നും ഇങ്ങനൊന്നും കിട്ടിയില്ല ഇൻഷാല്ലാ ഇനി പിന്നെ ദിവസം പോകുമ്പോൾ ഇൻഷാല്ലാ അവിടെ എന്താ പറയുക ബോട്ടും ഫിഷൊക്കെ കൊണ്ടിരുന്ന നല്ല ഫ്രഷ് ഫിഷൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ബോട്ടും കായലും കാര്യങ്ങളൊക്കെ ഉണ്ടതൊക്കെ ഇൻഷാല്ലാ ഞാൻ എടുക്കാം വീഡിയോ ഇപ്പോൾ ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിലും വീഡിയോ എടുത്തിട്ട് ഇടാനൊക്കെ ഭയങ്കര മടി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും റൂമിൻ്റെ മുമ്പോട്ട് ഒന്ന് പോകുന്നതാണ് കേട്ടോ ഫസ്റ്റ് ലാസ്റ്റ് പോകുന്ന വീഡിയോ ആണേ പിടിച്ച് പോകുന്നത് എപ്പോഴും ഒരു ബാഗ് വേണം ബാക്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും നമുക്ക് വണ്ടി വണ്ടികളൊക്കെ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ പറയുക ഉന്നക്കായി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതെടുക്കും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ അതിനകത്ത് വെക്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും വെക്കും എന്നിട്ട് അങ്ങനെ അത് എടുത്തു തന്നു ഒരു കുപ്പി വെള്ളം ചെറിയൊരു കുപ്പി വെള്ളം എടുക്കും മോനും കൂടെ ഇടങ്ങാറില്ല അവിടെ പോവാണെങ്കിൽ മോനും കൂടെ ഇടങ്ങാറൊന്നുമില്ല ഇത് പിറ്റേന്ന് ഞങ്ങൾ ഇവിടുത്തെ പിന്നെ മരുസ്കാര ശാസ്കാരം കഴിഞ്ഞിട്ട് വന്ന് വെറുതെ നടക്കാൻ ഇറങ്ങി കേട്ടോ അവിടെ റോഡ് പണിയൊക്കെ ആണ് ഞങ്ങൾ വീട് താമസിക്കുന്നത് വീടിൻ്റെ സൈ മുമ്പിലൊക്കെ ഇങ്ങനെ റോഡ് പണിയൊക്കെയാണ് റോഡ് പണിയല്ല റോഡിൻ്റെ സൈഡൊക്കെ നമ്മളവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നുമല്ല ശരിക്കും ഫുള്ളി ഇങ്ങനെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ആൾക്കാർക്ക് നടക്കാൻ നല്ല സ്പേസ് വണ്ടി പോകുന്നതിനെക്കാട്ടി സ്പേസാണ് ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അതിങ്ങനെ ഓരോന്നിങ്ങനെ എന്തെങ്കിലും ചെറിയ ഡാമേജ് വരുമ്പോൾ ഇങ്ങനെ പിന്നെ പിന്നെ മാറ്റി പിന്നെ അങ്ങനെ ഫ്രഷാക്കി ഇങ്ങനെ എടുത്ത് വരുന്നുണ്ടല്ലേ അങ്ങനെ നടക്കാൻ ഇഷ്ടം നടക്കാൻ സ്ഥലം രാത്രിയിലൊക്കെ നടക്കാനൊക്കെ നല്ല എന്താ പറയുക നല്ല രസമാണ് അപ്പം അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വീടുകളാട്ടോ ആ ലൈറ്റ് കാണുന്നൊക്കെ വീടുകളാണ് അറബികളെ വീടുകളാണ് വീടുകളാണത് ഞങ്ങൾ കൂടുന്ന നേരെ ഇപ്പുറ സൈഡിലായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അവിടെയൊക്കെ ആളുകളുണ്ടോ തന്നെ നമുക്കറിയില്ല അതേപോലെ ഇങ്ങനെ കാണുകയെന്നല്ലാതെ പുറമേ ഇങ്ങനെ കാണുകയെന്നല്ലാതെ ഇൻഷാല്ലാ പിന്നെ മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ